യഥാർത്ഥത്തിൽ നാനാവിധത്തിൽപ്പെട്ട മതവിഭാഗങ്ങളെയും സ്വീകരിക്കുന്ന രാജ്യമാണ് ഭാരതമെന്നിരിക്കെ എപ്പോൾ മുതലാണ് അതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രമാണെന്നുള്ള പ്രചാരണങ്ങൾ തുടങ്ങിയത്? അതല്ല, ഇത്തരം പ്രചാരണങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വിഭാഗം ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നു എന്നതാണെങ്കിൽ അതിനു പിന്നിൽ ഒരു അജണ്ടയേയുള്ളൂ. അതാണ് ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയ രൂപീകരണമെന്ന ചിലരുടെയൊക്കെ താൽപ്പര്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാവിധ മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും തുല്യ അവകാശമാണെന്നിരിക്കെ പൗരത്വ ഭേദഗതി ബില്ല് ഭേദഗതി ചെയ്യപ്പെട്ടപ്പോഴായിരിക്കും ഇത്തരം ഇസ്ലാമിസ്റ്റുകളുടെ തീവ്ര പ്രവർത്തനങ്ങൾ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നത്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും സർക്കാർ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ രാമസിംഹൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ഈ വിഷയത്തിൽ പ്രസക്തിയേറുന്നത്. അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ്: മീഡിയ മുക്കാലിനെ കേരള സഹാക്കൾ അറിയില്ലെങ്കിലും കേന്ദ്ര ഏജൻസികൾ അറിയും. എന്റെ രാജ്യം എന്നത് ഒരു വികാരമാണ്. ഇസ്ലാമിക രാജ്യം എന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ടയുമാണ്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെയെന്ന് ആദ്യം പ്രഖ്യാപിച്ചവരാണ്. അന്ന് രാജ്യസ്നേഹികൾ പറഞ്ഞു ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ. ഇന്ന് രണ്ട് പോസ്റ്ററുകളും എന്റെ യൗവനത്തിൽ ഞാൻ കണ്ടതാണ്. ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ടോ? അതിനുത്തരം ആദ്യം അവർ പറയട്ടെ. അവരുടെ പാരമ്പര്യം അവർ പറഞ്ഞില്ലെങ്കിലും ജമാഅത്ത് ഇസ്ലാമി എന്ന് ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടും ചരിത്രം. കേരളത്തിൽ മതവൈര്യം സൃഷ്ടിച്ചതിൽ ഒന്നാം പ്രതിയാണ് അവർ. സുന്നി പള്ളികളിൽ നിന്നും മറ്റു മൂന്ന് പള്ളികൾ നമ്മുടെ നാട്ടിൽ തലപൊക്കിയതാണ് നാടിൻ്റെ ശാപം. ഞാൻ ആ മതം വിട്ടു. അതുകൊണ്ട് ആ മതത്തെക്കുറിച്ച് ഞാൻ പറയാനാളല്ല. പക്ഷെ ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയുടെ ശത്രുക്കൾ തന്നെയാണ് മുക്കാൽ ചാനലും. രാജ്യത്ത് നിന്നുകൊണ്ട് ഇസ്ലാം മത രാഷ്ട്രീയ രൂപീകരണം സ്വപ്നം വിട്ട് നടക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ അവരുടെ നയം പ്രചരിപ്പിക്കുന്നതിന് പണ്ടൊക്കെ ഒളിയും മറയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പരസ്യമാക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. അതിനുദാഹരണമാണല്ലോ ചില ചാനലുകളുടെ സംപ്രേഷണം തടഞ്ഞതും മറ്റും. ഇനിയെങ്കിലും പലരും മനസ്സിലാക്കേണ്ടത് രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യം ഉണ്ടാക്കണമെന്ന് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നിരീക്ഷിക്കുന്നതിനാളുണ്ട്. പണി വരുന്നത് നോക്കിയാൽ മതി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.